Hi, I'm Tall Boy. Welcome back to my channel. Chittu Joseph, Mohanlal Kootidile, Pudiyoru crime thriller cinema goodi, Malayala cinema lokathekku vannirikkana, NERU. NERU varayatte, nalloru cinema. Namukkariyam Jeethu Joseph enna samvidhayakante, ithram crime thrillers make cheyyunnathilulla oru kazhivu, oru brilliance nammal kandittullathaanu alle. Aa oru brilliance valare krithyamayittu establish cheythirikkunna cinemayanu NERU. സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടര മണിക്കൂറാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഒരു ലാഗ് ഇല്ലാണ്ട്, ഒരു ബോറടി ഇല്ലാണ്ട് കാണുന്ന ഓരോ പ്രേക്ഷകനെയും വളരെ എക്സൈറ്റഡ് ആക്കിക്കൊണ്ട്, എൻഗേജിംഗ് ആക്കിക്കൊണ്ട്, ത്രില്ലടിപ്പിക്കുന്ന ഓരോ ഷോട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. യാതൊരു വിധ പ്രഡിക്ഷൻ പോലും വ്യൂവേഴ്സിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മറ്റ് ക്രൈം സ്റ്റോറി സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നല്ല സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള, നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഷോട്ടുകളാണ് ഓരോ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അഭിനയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ മികച്ച ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുക. ഈ ഒരു അഡ്വക്കേറ്റ് കഥാപാത്രത്തെ ഓരോ പ്രേക്ഷകനും കൃത്യമായി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കഥാപാത്രം കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സും കാണുന്ന ഓരോ പ്രേക്ഷകനും കൂടി ഫീല് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്റർവെല്ലാകുന്ന സമയത്ത് സിദ്ദിഖിനോട് ലാലേട്ടൻ പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട്. മാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറെ സിനിമകളിൽ കണ്ട പോലെ കുറെ ബീജം അടിച്ച് കയറ്റി പൊടി പാറുന്ന രീതിക്കുള്ളതല്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. എന്നാൽ സമൂഹത്തെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ഡയലോഗാണത്. ആ ഒരു ഡയലോഗ് ഓരോ പ്രേക്ഷകനും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് തിയേറ്ററിനകത്ത് വന്നിരിക്കുന്ന കയ്യടി അത്രത്തോളമായിരുന്നു. നല്ലൊരു ഗൂസ്ബംസ് തരുന്ന ഒരു കയ്യടി ആയിരുന്നു തിയേറ്ററിനകത്ത് കിട്ടിയിരുന്നത്. സമൂഹത്തിലേക്ക് കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു മറുപടിയാണ്, ഒരു ഡയലോഗാണ് അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എന്തായാലും അത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അത്തരത്തിൽ കൃത്യമായിട്ട് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലാലേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും ആ കഥാപാത്രത്തിൽ നിന്ന് മാറി നിൽക്കാതെ ത്രൂ ഔട്ടായിട്ട് ആ ഒരു വേഷം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മറ്റൊരു എടുത്തു പറയേണ്ട കഥാപാത്രം സാറ എന്ന കഥാപാത്രമാണ്. അനശ്വര രാജൻ അവതരിപ്പിച്ച സാറ എന്ന കഥാപാത്രം, ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന അനശ്വര രാജൻ അവതരിപ്പിച്ച കഥാപാത്രം പോലെയല്ല ഈ സാറ എന്ന കഥാപാത്രം. ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആൾ നല്ല രീതിക്കുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് ആളുടെ അഭിനയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സിനിമയിലുടനീളം ആ കഥാപാത്രം പോകുന്ന ഓരോ സങ്കീർണമായ നിമിഷങ്ങളും പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു ഫീലുണ്ട്. അത് കൊണ്ടുവരാൻ അനശ്വര എന്ന കഥാപാത്രത്തിന്, ക്ഷമിക്കണം, അനശ്വര എന്ന നടിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിദ്ദിഖ്, പ്രിയാമണി, ജഗദീഷ്, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രത്തിനും കൃത്യമായിട്ടുള്ള റോള് ഈ സിനിമയിലുണ്ട് കേട്ടോ. കാരണം വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങളായിട്ട് ആരും ഇതിനകത്തില്ല. എടുത്തു പറയേണ്ട മറ്റൊരു മേഖല ബീജമാണ്. നമുക്കറിയാം ഈ ഒരു ക്രൈം ത്രില്ലേഴ്സ് ഒരുക്കുന്നതിൽ ജിത്തു ജോസഫ് കൊണ്ടുവരുന്ന ചില ബീജംസ് ഉണ്ട്. അത്തരം ബീജം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. വിഷ്ണു വിജയ് അത് കൃത്യമായിട്ട് എല്ലായിടത്തും പ്ലേസ് ചെയ്ത്, പ്രത്യേകിച്ച് ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്ത് ആ ഒരു അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റിൽ ഈ ഒരു ബീജം കയറി വരുമ്പോൾ കാണുന്ന ഓരോ പ്രേക്ഷകരെയും വളരെ എൻഗേജിംഗ് ആക്കാണ്, വളരെ ത്രില്ലടിപ്പിച്ചിട്ടാണ് ആ ഒരു ബീജം കൊണ്ടുപോകുന്നത്. അത് വിഷ്ണു വിജയ് എന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. ജിത്തു ജോസഫിന്റെ മറ്റ് ക്രൈം ത്രില്ലർ മൂവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കോർട്ട് റൂം ഡ്രാമ അദ്ദേഹം മേക്ക് ചെയ്യുന്നത്. കാരണം ഇതിലൊരു കൂടുതൽ സമയവും കോടതിയും പരിസരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ തന്നെ രണ്ടര മണിക്കൂറുള്ള ഈ സിനിമയിൽ ഇത്തരം കോടതി രംഗങ്ങൾ നമ്മളെ ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് സിനിമ കാണുക. ഏതൊരു പ്രേക്ഷകനും പ്രായഭേദമന്യെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് നേര്. പൊക്കി പറയലുകളോ അല്ലെങ്കിൽ ഫൈറ്റ് സീൻസോ ഓവർ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റ് മസാല മിക്സോ ഒന്നുമില്ലാതെ വളരെ പ്യുവറായിട്ട് നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് നേര്. അപ്പൊ എല്ലാവരും സിനിമ കാണുക. സിനിമ കണ്ടവരാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോ ബൈ.